വാജ്മലുമിൻക ലം തറഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ خلقت مبرئا من كل عيب كأنك قد خلقت كما تشاء ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ ആസ്ഥാന കവി മദീന പള്ളിയിൽ ആർക്ക് വേണ്ടിയാണോ ഒരു കസേര നിവേദനങ്ങൾ ഇട്ട് കൊടുക്കുകയും യാ ഹസാൻ ഉഹ്ജുഹും വജിബ്രീലു മഅക ഹസാൻ ഇബ്നു സാബിത്തേ നിങ്ങളുടെ കവിതകളുടെ വരികളിലൂടെ ദീനിനെ ആക്ഷേപിക്കുന്നവർക്ക് മറുപടി കൊടുക്കേണമേ. നിങ്ങളുടെ സാഹിത്യ അഭിരുചിയും നിങ്ങളുടെ ഭാഷാ ഭംഗിയും എല്ലാം ഉപയോഗിച്ച് മറുപടി കൊടുക്കണേ. പാട്ടു പാടിക്കോളൂ ഹസാനെ, കവിതകളിലൂടെ മറുപടി കൊടുക്കണേ. ജിബ്രീലു മഅക, നിങ്ങൾക്ക് ശക്തി പകരാൻ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട് എന്ന് നിബിദങ്ങൾ പറഞ്ഞു കൊടുത്ത സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. എത്ര മനോഹരമായ വരികളാണ് ഹസ്സാൻ എന്നവർ നബിയെക്കുറിച്ച് പറയുന്നത്. യാ റസൂലല്ലാഹ് തിരുനബിയേ, വഅജ്മലു മിൻക ലം തറഖത് ഉഐനി, അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ എന്റെ കണ്ണുകൾ കണ്ടിട്ടില്ല നബിയേ. 14-ാം രാവിലെ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനും ഹബീബും മദീനയിലെ ഒരു പ്രാന്തപ്രദേശത്താണ്. ആകാശം നിറയെ പ്രഭ പരത്തുന്ന ചന്ദ്രഗോളമുണ്ട് നിങ്ങളുടെ തലയ്ക്ക് മീതെ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ചന്ദ്രനിലേക്ക് നോക്കും, ഹബീബിന്റെ മുഖത്തേക്കും തിരിഞ്ഞു നോക്കും, ഹബീബിന്റെ മുഖത്ത് നോക്കും, ചന്ദ്രനിലേക്ക് നോക്കും. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലവജുഹു റസൂലില്ലാഹി അജ്മലു മിനൽ ഖമർ, ആ ചന്ദ്രഗോളത്തെക്കാളും ഹബീബിന്റെ മുഖത്തിന് ശോഭയുണ്ട്, ഭംഗിയുണ്ട്, ഞാനത് കണ്ടവരാണെന്ന് 10 വർഷം ഹബീബിന് സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അവിടുത്തെ സ്വഹാബിമാർ കുല്ലുഹും ഉദൂൽ, എല്ലാവരും സത്യസന്ധരാണെന്ന് ഉലമാഇന്റെ ഇജ്മാഉ ഹാദിഹിൽ ഉമ്മ, സ്വഹാബിമാർ മുഴുവനും സത്യസന്ധരാണ്. അവരുടെ സ്വഭാവങ്ങളിൽ വൈകല്യങ്ങളില്ല. അവരെ സംബന്ധിച്ച് ജർഹ തഅദീലിന്റെ ആളുകൾ ഇമാമുമാർ പഠനം പോലും ചെയ്യേണ്ടതില്ല. സ്വഹാബിയാണോ? ചർച്ച അവസാനിച്ചു. ഒരു സ്വഹാബി പറഞ്ഞതാണോ? അത് മതി. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സാക്ഷ്യമാണ്, ചന്ദ്രനെ ഞാൻ നോക്കുന്നു, പൂർണ്ണ നിലാവിനെ അമ്പിളിയെ ഞാൻ നോക്കുന്നു, ഹബീബിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ എന്റെ റസൂലിന്റെ മുഖമാണ് ചന്ദ്രനേക്കാൾ ഭംഗിയുണ്ടായിരുന്നത്. അറബികളിലെ ഏറ്റവും വലിയ ബുദ്ധിമാനിയായ അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു, ഏതൊരു സഹാബിയാണോ ആഫ്രിക്കൻ വൻകരയിലേക്ക് ദീനിന്റെ പ്രഭയുമായി കടന്നു ചെന്നത്? ആരുടെ നാമധേയത്തിലാണോ ആഫ്രിക്കയിൽ ആദ്യത്തെ മസ്ജിദ് ഉണ്ടാകുന്നത്? മസ്ജിദ് അംറു ബിൻ അൽആസ്. ഇമാമുന ഷാഫിഈ തങ്ങൾ ദർസ് നടത്തിയ പള്ളിയാണത്. കൈറോവിൽ നമുക്ക് ചെന്നാൽ ഇപ്പോഴും കാണാൻ പറ്റും. ആ പള്ളി പുതുക്കി പണിത് ഇപ്പം മനോഹരമാണ്. മഹാനായ ഇമാമുന ഷാഫിഈ തങ്ങൾ ദർസ് നടത്തിയ മസ്ജിദ്, അത് ആരുടെ മസ്ജിദാണെന്നറിയുമോ? അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ പേരിൽ. അവരാണ് ആഫ്രിക്കയിലേക്ക് ദഅവത്തിന് പോയ ആദ്യം കടന്നു ചെന്ന സ്വഹാബി. മഹാനവറുകൾ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഒരു മുഖത്തിന്റെ സൗന്ദര്യം, ഒരു ഗാംഭീര്യം. മാ കുൻതു അംലഉ ഐനി ബിന്നദരി ഇലാ വജ്ഹി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കണ്ണു നിറയെ നോക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമായിരുന്നില്ല. ഇജ്ലാലൽ റസൂലില്ലാഹ്, ഹബീബിനോടുള്ള ബഹുമാനം കാരണം. ഒന്ന് വിവരിക്കാമോ, ആ മുഖമൊന്ന് നിങ്ങൾക്ക് വിവർണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് കഴിയുമായിരുന്നില്ല. അത്രമേൽ സൗന്ദര്യമുള്ളവരായിരുന്നു ഹബീബായ നിബിദങ്ങൾ. ഹസാൻ എന്നവര് പാടുകയാണ്, وَأَحْسَنُ مِنْكَ لَمْ تَلِدِ النِّسَاءُ, അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ എന്റെ കണ്ണുകൾ കണ്ടിട്ടില്ല നബിയേ. അങ്ങയെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ. ഖുലിഖ്ത മുബറ്റൻ മിൻ കുല്ലി ഐബിൻ
كأنك قد خلقت كما تشاء ഒരു ന്യൂനതയും ഒരു കുറവും ഒരു ന്യൂനതയും ഒരു ഒരു ഷോർട്ട് കമ്മിങ് ഒന്നുപോലും നബിയെ അങ്ങയിലില്ലല്ലോ, ഒരു കുറവും അങ്ങയ്ക്കില്ലല്ലോ, എല്ലാം പരിപൂർണതയാണ്, കമാലാണ്, തമാമാണ് നബിയെ. ബദറു തമാമേ ഹബീബേ, അങ്ങേ അല്ലാഹു ജനിപ്പിച്ചത് തന്നെ, അങ്ങെങ്ങനെ ജനിക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നോ അങ്ങനെ അല്ലാഹു ജനിപ്പിച്ച പോലെ. ഇത് ഹബീബിനോട് ചെയ്ത മദഹാണ്, ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തലാണ്. അത് ഹബീബായ നബി തങ്ങൾ കേട്ടിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര കാലം പറഞ്ഞാലും തീരാത്ത ഗുണങ്ങളല്ലയോ നമ്മുടെ ഹബീബിന്.